ഹലോ ഗൈസ്, വെൽക്കം ടു ഗുരുകുലം ടി വി പവർഡ് ബൈ ലൈറ്റ് സ്മാർട്ടേഴ്സ്. എൻ്റെ പേര് വിനീത് എന്നാണ്. അപ്പോൾ തമ്മനെയിൽ കണ്ട മാതിരി തന്നെയാണ് കാര്യങ്ങൾ. വി ഐ നെറ്റ്വർക്ക് നമ്മുടെ പോലും അനുവാദമില്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുകയാണ്. ആക്ച്വലി വി ഐ നെറ്റ്വർക്കിൻ്റെ തേർഡ് പാർട്ടി സർവീസുകളുമായി ലിങ്ക് കൈകോർത്താണ് ശരിക്കും നമ്മളിൽ നിന്ന് പൈസ പോകുന്നത്. ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, നമ്മൾ കിടന്നുറങ്ങണ നേരത്താലും ശരി, ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ എന്തോ ഡൗൺലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിന്ന് പൈസ അവർ ഡിഡക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം മാത്രം എനിക്ക് നഷ്ടപ്പെട്ടത് 35 രൂപയാണ്. ഇങ്ങനെ ഒരുപാട് തമിഴുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അത് ഫൈറ്റ് ബാക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക, ശക്തമായി പ്രതികരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളൊരു 100 രൂപ ഫോണിൽ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഈ പൈസ പോവുകയാണ്. നിങ്ങൾ രാത്രി ഒരു സ്ഥലത്ത് പെട്ടുപോയി, നിങ്ങൾക്ക് പെട്ടെന്ന് ഫോൺ ചെയ്യണം എന്ന് നോക്കുമ്പോൾ മെയിൻ ബാലൻസിൽ പൈസ മെയിൻ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസാണ്, നിങ്ങൾ പോയിട്ട് ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്യാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്ന 100 രൂപ അവിടെ കാണാനേ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ. എന്തായാലും ആ വോയിസ് റെക്കോർഡിംഗ് നിങ്ങൾ കേട്ട് നോക്കൂ. ഞാൻ വോഡഫോണിൻ്റെ അഥവാ വി ഐയുടെ കോൾ സെൻ്ററിലേക്ക് വിളിച്ചിട്ട് അവരുടെ സുപ്പീരിയർ സ്റ്റാഫായിട്ട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. എന്റെ പേര് വിനീത് എന്നാണ്. അപ്പൊ ഞാൻ ഫ്രീക്വന്റ്ലി നിങ്ങളുടെ സർവീസിൽ നിന്ന് വളരെ ബാഡ് ഇംപ്രഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഓൾമോസ്റ്റ് ഡേയ്സ് എന്റെ ഫോണിൽ നിന്ന് പൈസ ഡിഡക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡിഡക്ട് ചെയ്ത് പോകുന്ന എമൗണ്ട് ലാസ്റ്റ് ഞാൻ തിരിച്ചു വിളിച്ച് പറയുന്നത് റീഫണ്ട് ചെയ്ത് കിട്ടണമെന്നുള്ളത്. ഇന്ന് പുലർച്ചെ ഇതേമാതിരി എത്ര എമൗണ്ട് ഡിഡക്ട് ചെയ്ത് പോയി, അത് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 25 രൂപ ഡിഡക്ട് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15-20 തവണയാണ് ഇങ്ങനെ ഡിഡക്ട് ചെയ്ത് പോകുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നിട്ടിത് ഡിഡക്ട് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഡിഡക്ട് ചെയ്ത് വരുന്നത്. നമുക്കതിനോട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്കതിന് പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. കാരണം എനിക്ക് ഞാൻ അത് കാരണം എനിക്ക് ഓൾസോ ISD ഓൾസ് വിളിക്കേണ്ടതാണ്. അപ്പോൾ ഇൻ കേസ് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ നമ്പർ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് പലപ്പോഴും ഇവിടെ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മാതിരി, അതായത് വി സർവീസ് പറയുന്ന മാതിരി 1 ദിവസം കഴിഞ്ഞിട്ട് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട് നമുക്ക് ശരിയാവുന്നല്ല. നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷനാണ് ഇതിന് ആവശ്യമുള്ളത്. ഓരോ തവണയും ഇപ്പം നിങ്ങളൊന്ന് വിളിച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര നേരമായി? 7 മിനിറ്റോളം നമുക്ക് അതിന് ടൈം സ്പെൻഡ് ആവുന്നുണ്ട്. ബുദ്ധിമുട്ട് മനസ്സിലാവുക, നമുക്ക് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണം. ഇപ്പൊ നിങ്ങളുടെ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ട്, എത്ര തവണ നിങ്ങളുടെ സീനിയർ ലെവലായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊന്ന് അനലൈസ് ചെയ്യും. ഇപ്പൊ മാഡം മാത്രമാണോ അവിടെ സീനിയർ ലെവലായിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, അത് സുപ്പീരിയേഴ്സായിട്ട് ഇനി സംസാരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ സാറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തോട്ടെ. അല്പ സമയം ലൈനിൽ ഹോൾഡ് ക്ഷമയുടെ ഹോൾഡ് ചെയ്തേ നന്നെ. ഇപ്പൊ സാറ് നഷ്ടമായിരിക്കുന്ന ആ ഒരു എമൗണ്ട് 25 രൂപ ഇപ്പൊ മുൻപ് സംസാരിച്ച എക്സിക്യൂട്ടീവ് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 13-ാം തീയതി 2/23 PM സാറിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. പിന്നെ സാറിന് ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് വരാതിരിക്കാൻ ഓൾറെഡി നമ്പർ ബ്ലാക്ക് ലിസ്റ്റിലാണുള്ളത്. അപ്പൊ ഈ 35 രൂപ, അതായത് സാറിന് ഒരു 10 രൂപ റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കൂടാതെ 25 രൂപ ശേഷം പോയത് ഒരു 12 അവേഴ്സിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം.
നിങ്ങൾക്ക് മുകളിലേക്ക് വേറെ സൂപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വേറെ സൂപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യും. കാരണം ഇനി ഇത് വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല, ഞാനിത് ഇഷ്യൂ ആക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് അവര് വ്യക്തമായിട്ട് അറിയണത്. കാരണം ഞാനിത് എന്തായാലും മീഡിയയിൽ കൊടുക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു എമൗണ്ട് ഒരു കാര്യമില്ലാതെ നിങ്ങൾ, അതായത് വി നെറ്റ്വർക്ക് എന്നുള്ളത് എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ വിളിച്ച് പറയുമ്പോഴാണ് അത് റീഫണ്ട് ചെയ്ത് തരുന്നത്. അത് റീഫണ്ട് ചെയ്ത് തരുന്നത് ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞിട്ടാണ്. അതത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് പൈസ അല്ലെങ്കിൽ ഒരു സർവീസ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ പ്രശ്നമില്ല. ഇത് അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഈവൻ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണ്. ഞാനത് ഒരു ക്രൈമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാറിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ആ ബുദ്ധിമുട്ട് വന്നതിനെ ക്ഷമിച്ചോടിക്കുകയാണ്. അപ്പൊ സാറ് ഫോണിൽ നിന്ന് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ പർച്ചേസ് ആവുന്നുണ്ടോന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. കാരണം നിങ്ങളെമ്മയുള്ള ഓരോ എക്സിക്യൂട്ടീവ്സും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യം പറയുന്നത് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, അതിന് സൊല്യൂഷനാണ് ആവശ്യം. കാരണം നമ്മൾ ഇതേമാതിരി പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഒരു വൈബ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ എത്ര പൈസ കുറഞ്ഞ പൈസ ഉണ്ടാക്കുന്നുള്ളവർ ശരി, കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുള്ളവർ ശരി, രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു കാരണമില്ലാതെ പൈസ ഡിഡക്ട് ചെയ്ത് പോയി എന്ന് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് ആണോ അതോ നെഗറ്റീവ് ന്യൂസ് ആണോ താങ്കൾക്ക്? അല്ല, എനിക്ക് ഇതിന് പെർമനന്റ് സൊല്യൂഷൻ. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഈ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര തവണ നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുമത് എത്ര തവണ ഇതേമാതിരി ഈ നമ്പറിൽ നിന്ന് നമ്മൾ റീഫണ്ട് ആവശ്യപ്പെട്ടു ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തരും. ഒന്ന് രണ്ട് തവണ ഇല്ല, എനിക്ക് എക്സാക്ട് കറക്റ്റ് കണക്ക് വേണം. കാരണം എന്താ പറയുക, ഇത് 20 മുകളിൽ നിന്നാണ് എൻ്റെ ഒരു ഇതിലുള്ളത്. കാരണം ഓരോ തവണ കോൾ റെക്കോർഡ്സ് കൊണ്ടിരിക്കുന്നുണ്ട്. ഹോൾഡ് ചെയ്യാൻ നന്നായി. ടോട്ടല് 4 തവണ നമ്മൾ ചെയ്തായിട്ട് കാണുന്നുണ്ട്. ഈ മാസം കഴിഞ്ഞ മാസം ഞാൻ ഫ്രീക്വന്റ്ലി ഇത് എനിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്ന മുൻപും ചെയ്തിട്ടുണ്ട് മനസ്സിലായി. പിന്നെ എന്തെല്ലാം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ സാറ് ഫോണിൽ നിന്ന് എന്തെങ്കിലും കണ്ടന്റുകളൊക്കെ പർച്ചേസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം. പക്ഷെ ഫോണിൽ നിന്ന് കണ്ടന്റ് പർച്ചേസ് നടക്കുന്നുണ്ട് സാറിന്, അത് സാറിന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്, കാരണം എന്റെ ഒരു ലിമിറ്റഡ് ആപ്സ് മാത്രമേ, അതായത് വളരെ പേഴ്സണലൈസ് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണത്. അപ്പോൾ അതിനകത്ത് ഒരു വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇല്ലെങ്കിൽ യൂട്യൂബ്, അതിനും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരു വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഈ VI നെറ്റ്വർക്കിൻ്റെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാർ എടുത്തിട്ട് പോകുന്നതിന് ഞാൻ എന്താണ് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്? അല്ല, അത് എനിക്ക് എന്താ പറയുക മാഡം പറയുന്നത്, നമുക്കറിയാം. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന കാര്യമില്ല. കാരണം നമുക്ക് അൺലിമിറ്റഡ് വൈഫൈ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈവൻ ഇന്ന് ഞാൻ 700 രൂപയ്ക്ക് ഈ ഫോൺ റീചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങോട്ട് പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് മനസ്സിലാക്കും. അപ്പൊ ഇത് ആക്ച്വലി കൈൻഡ് ഓഫ് സൈബർ ക്രൈമിൽ പെടുന്നത് തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ എനിക്ക് വിളിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇനി വേറെ വല്ല സുപ്പീരിയർ ലെവൽ സ്റ്റാഫുകളുണ്ടോ? അല്ല, ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതെ, അല്ലെ, ഞാനൊരു കാര്യം കേട്ടപ്പോ എനിക്ക് അർജന്റ് ആയിട്ട് എനിക്ക് ദുബായിലേക്ക് വിളിക്കണം. ഞാൻ അതിന് വേണ്ടിട്ടാണ് ഒരു 100 രൂപത്തിനകത്ത് മാറ്റി വെക്കുന്നത്. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാൽ എന്റെ മറ്റേ ഫോണിൽ പൈസ ഇല്ലെങ്കിൽ അർജന്റ് ആയിട്ട് എനിക്ക് ദുബായിലേക്ക് വിളിക്കണം. അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് പൈസ കീപ്പ് ചെയ്ത് വെക്കുന്നത്.
ഈ പറഞ്ഞമാതിരി എൻ്റെ മറ്റേ അക്കൗണ്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ 25 രാവിലെ എത്രയോ ഡിഡക്ട് ചെയ്താൽ എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം 30 രൂപ കണക്കായിരിക്കും. അപ്പോൾ 30 രൂപ അതിനകത്തില്ല. അപ്പോൾ എങ്ങനെ ശരിയാവുക അത്? ഇതിപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയൂല്ല, ഇത് ഓട്ടോമാറ്റിക്കലി റീഫണ്ട് ചെയ്ത് തരൂല്ല. ഇല്ലല്ലോ, നോർമലി നമുക്ക് റീഫണ്ട് പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു സൈബർ ക്രൈം നടക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നമുക്ക് പോസ്റ്റ് ചെയ്യാലോ അല്ലെ? അതായത് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ഈ നമ്മൾ ഇപ്പൊ സംസാരിച്ചുള്ള കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. അല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അതായത് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സീനിയർ സോണൽ ലെവൽ സ്റ്റാഫുകളോ ആരെയും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ വരും, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് എന്തെങ്കിലും ഒരെണ്ണം മെയിൽ അയച്ചു. ഓക്കെ, നിങ്ങളിപ്പോ എവിടെയാണ് സംസാരിക്കുന്നത്? എറണാകുളം. എറണാകുളത്ത് വി ഐയുടെ ഓഫീസാണോ അതോ വേറെ ഏതെങ്കിലും ആണോ? പ്രോപ്പർ വി ഐ തന്നെയാണോ? ഓക്കെ, അപ്പോ ഈ ഇന്നത്തെ ഈ 25 പിന്നെ വേറെ എത്ര എമൗണ്ട് ഉണ്ട് അതൊക്കെ റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നോക്കുക. ശുഭദിനം.